വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻഷുറൻസ് നടപടികൾ വേഗത്തിലാക്കാൻ കമ്പനികൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ധനേഷ് രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ധനേഷ് ഇനിയുള്ള ജീവിതം എങ്ങനെ എളുപ്പമാക്കാം അതിനുള്ള സഹായങ്ങൾ എങ്ങനെ ചെയ്തു കൊടുക്കാം അതുതന്നെയാണ് ആലോചിക്കേണ്ടത് ഇൻഷുറൻസ് ക്ലെയിമുകളിൽ വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കുക പണം എത്രയും പെട്ടെന്ന് ലഭ്യമാക്കുക ഡോക്യുമെൻറ്റേഷൻ എളുപ്പമാക്കുക ഇതൊക്കെ തന്നെയാണ് ചെയ്തു കൊടുക്കേണ്ടത് അതിനുള്ള നിർദ്ദേശങ്ങൾ എങ്ങനെയൊക്കെയാണ് ശികാസ കേരളത്തിലെ മഴ സാഹചര്യവും ഒപ്പം തന്നെ വയനാട്ടിലെ ഈ ദുരന്തവും കണക്കിലെടുത്താണ് ഇത്തരം ഒരു തീരുമാനത്തിൽ കേന്ദ്ര ധനകാര്യമന്ത്രാലയം എത്തിയിരിക്കുന്നത് പ്രധാനമായി കേന്ദ്ര സർക്കാരും ധനകാര്യ മന്ത്രാലയവും ദുരിതബാധിതരെ സഹായിക്കുവാൻ പ്രതിജ്ഞാബദ്ധമാണെന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം ഇപ്പോൾ പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികൾക്ക് നൽകിയിരിക്കുന്നത് ഇൻഷുറൻസ് കമ്പനികൾ വിവിധ മാർഗങ്ങളിലൂടെ പോളിസി പോളിസി അംഗങ്ങളെ ഉടമകളെ ബന്ധപ്പെടണം എന്നുള്ള നടപടികൾക്കടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇൻഷുറൻസ് തുക വേഗത്തിൽ വിതരണം ചെയ്യാനുള്ള ഈ ഡോക്യുമെന്റേഷൻ അടക്കമുള്ള നടപടികൾ അത് വേഗത്തിൽ പൂർത്തിയാക്കണം മാത്രമല്ല ചെറിയ നൂലാമാലകളുടെ പേര് പറഞ്ഞ് ഇൻഷുറൻസ് തുക കൊടുക്കാത്തൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഏതായാലും ഇപ്പോൾ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം നൽകിയ നിർദ്ദേശത്തിലുണ്ട് ജനറൽ ഇൻഷുറൻസ് കൗൺസിൽ ക്ലെയിമുകൾ തീർപ്പാക്കി വേഗത്തിൽ പണം നൽകുന്നതെന്ന് ഉറപ്പാക്കണം എന്നുള്ള നിർദ്ദേശവും ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് അതായത് ഡോക്യുമെന്റേഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ നമുക്കറിയാം ഇപ്പോൾ ഈ ദുരന്ത മേഖലയിൽ പല ആളുകൾക്കും ഇത് സംബന്ധിച്ച് അവരുടെ ഈ ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ അവരുടെ പേപ്പറുകളൊക്കെ തന്നെ നഷ്ടമായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ തന്നെ വീണ്ടെടുത്തുകൊണ്ട് അത്തരത്തിൽ കമ്പനികളുടെ സഹായത്തോടുകൂടി തന്നെ ഇൻഷുറൻസ് തൊക്കെ വേഗത്തിൽ ലഭ്യമാക്കാനുള്ള നടപടികൾ ഊർജിതമാക്കണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് എൽ ഐ സി അടക്കമുള്ള പൊതുമേഖലാ ഇൻഷുറൻസ് സ്ഥാപനങ്ങൾക്കാണ് ഈ നിർദ്ദേശം ഏതായാലും ഇതിനുള്ള നടപടികളൊക്കെ തന്നെ ഇൻഷുറൻസ് കമ്പനികൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെയും ടെലിവിഷനിലൂടെയും അടക്കം ഇതുമായി ബന്ധപ്പെട്ട പരസ്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് ഇൻഷുറൻസ് ഉടമകളായ ആളുകളെ കണ്ടെത്തി നേരിട്ട് കമ്പനി സഹായങ്ങൾ എത്തിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഏതായാലും ദുരിതബാധിത പ്രദേശത്ത് ജീവൻ തിരികെ ലഭിച്ചവർക്ക് ഇത്തരത്തിൽ സാധനങ്ങൾ സാമഗ്രികളൊക്കെ നഷ്ടമായവർ വീടൊക്കെ നഷ്ടമായവർക്ക് ഒരു ആശ്വാസകരമായ തീരുമാനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്